മാസം നോബൽ പുരസ്കാര പ്രഖ്യാപനങ്ങളുടെ മാസമാണ് രസതന്ത്രം സാഹിത്യം സമാധാനം ശാസ്ത്രം വൈദ്യശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം എന്നീ ആറ് മേഖലകളിൽ നോബൽ സമ്മാനം നൽകപ്പെടുന്നു എന്താണ് നോബൽ സമ്മാനം അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ലോകത്ത് നൽകപ്പെടുന്ന ഏറ്റവും വിശിഷ്ടമായ പുരസ്കാരമായാണ് നോബൽ സമ്മാനം കണക്കാക്കുന്നത് ആൽഫ്രഡ് നോബൽ എന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ലോകത്ത് വിവിധ മേഖലകളിൽ മികച്ച സംഭാവന നൽകുന്ന വ്യക്തികളെ കണ്ടെത്തി ആദരിക്കുന്നതിനായി തന്റെ സ്വത്തുവകകളെല്ലാം നീക്കിവെക്കാൻ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഈ സമ്മാന തുകയെക്കുറിച്ച് പുറം ലോകമറിയുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ഈ തുക ഉപയോഗിച്ച് നോബൽ സമ്മാനം വിതരണം ചെയ്യാൻ ആരംഭിച്ചു ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ആൽഫ്രഡ് നോബലിനെ എത്തിച്ചത് അദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തം ലോകത്തിൽ വരുത്തിവച്ച നാശനഷ്ടങ്ങളെ ഓർത്താണ് നൈട്രോഗ്ലിസറിൻ എന്ന സ്ഫോടക വസ്തുവിൽ നിന്നും സൗകര്യപ്രദമായി സ്ഫോടനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഡൈനാമൈറ്റ് എന്ന പദാർത്ഥം ഉണ്ടാക്കാം എന്ന് കണ്ടെത്തുകയും അതിന്റെ പേറ്റന്റ് അദ്ദേഹം കരസ്ഥമാക്കുകയും ചെയ്തു ഈ സ്ഫോടക വസ്തു ഖനനത്തിനും പാറപൊട്ടിക്കുന്നതിനും മാത്രമല്ല ഉപയോഗപ്പെടുത്തിയത് യുദ്ധങ്ങളിൽ ഏറ്റവും മാരകമായ ആയുധങ്ങളായും ഇവ ഉപയോഗിക്കപ്പെട്ടു ഈ വസ്തുവിന്റെ പരക്കിയുള്ള ഉപയോഗം നോബലിന് ഏറെ ധനം നേടിക്കൊടുത്തു കാലങ്ങൾക്കു ശേഷം വിനാശകാരിയായ ഈ കണ്ടുപിടുത്തത്തെ ഓർത്ത് അദ്ദേഹം വിഷമിച്ചു ഈ കാരണത്താലാണ് തന്റെ സ്വത്തുവകകൾ നോബൽ പുരസ്കാരമായി നൽകാൻ തീരുമാനിച്ചത് നോബൽ സമ്മാനവും സമ്മാന ജേതാക്കളുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ പ്രവർത്തക മലാല യൂസുഫ് സായി ആണ് രണ്ടായിരത്തി പതിനാലിലെ സമാധാന നോബൽ തന്റെ പതിനേഴാം വയസ്സിലാണ് മലാല നേടിയത് കുട്ടികളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരനായ കൈലാഷ് സത്യർത്ഥിയോടൊപ്പം മലാല സമ്മാനം പങ്കുവയ്ക്കുകയായിരുന്നു നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാർ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യ നോബൽ നേടിയത് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ശില്പിയും സ്വാതന്ത്ര്യ സമര നേതാവും മഹാനായ സാഹിത്യകാരനുമായ ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ ആണ് അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരമാണ് അദ്ദേഹത്തിന് നോബൽ നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഭൗതിക ശാസ്ത്ര നോബൽ നേടിയത് സർ സി വി രാമൻ ആണ് അദ്ദേഹത്തിന്റെ രാമൻ എഫക്ട് എന്നറിയപ്പെടുന്ന പ്രശസ്തമായ കണ്ടെത്തലാണ് പുരസ്കാരത്തിലേക്ക് നയിച്ചത് ഈ കണ്ടെത്തൽ നടത്തിയ ദിനമായ ഫെബ്രുവരി ഇരുപത്തിയെട്ട് നാം ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഇന്ത്യൻ വംശജനായ ഹർഗോവിൻ ഖൊരാനിക്ക് വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചു പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തരേസിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ സമാധാന നോബൽ ലഭിച്ചു യൂഗോസ്ലോവിയയിൽ ജനിച്ച മദർ തരേസിയുടെ പ്രവർത്തനം ഇന്ത്യൻ പൗരത്വം എടുത്ത് കൊൽക്കത്തയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സുബ്രഹ്മണ്യം ചന്ദ്രശേഖറിലൂടെ വീണ്ടും ഭൗതിക ശാസ്ത്ര നോബൽ ഇന്ത്യയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാമ്പത്തിക ശാസ്ത്ര നോബൽ ഇന്ത്യക്കാരനായ അമൃത്സെന് ലഭിച്ചു ഇന്ത്യയിൽ ജനിച്ച വെങ്കിട്ട രാമകൃഷ്ണൻ രണ്ടായിരത്തി ഒമ്പതിൽ രസതന്ത്രത്തിനും അഭിജിത്ത് ബാനർജി രണ്ടായിരത്തി പത്തൊമ്പതിൽ സാമ്പത്തിക ശാസ്ത്രത്തിനും നോബൽ സമ്മാനം നേടിയവരാണ് രണ്ടായിരത്തി പതിനാലിലെ സമാധാന നോബൽ മലാലയോടൊപ്പം പങ്കിട്ടത് ഇന്ത്യക്കാരനായ കൈലാഷ് സത്യാർഥിയായിരുന്നു അഞ്ച് നോബൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഒരു കുടുംബമുണ്ട് ക്യൂറി കുടുംബം മേരി ക്യൂറിക്ക് ആദ്യം ഭൗതിക ശാസ്ത്രത്തിനും പിന്നീട് രസതന്ത്രത്തിനും പുരസ്കാരം ലഭിച്ചു ഭർത്താവ് പിയറി ക്യൂറിക്ക് ശാസ്ത്രത്തിലും മകൾ ഐറിനും മരുമകൻ ഫെഡറിക് ജോലിറ്റ് ക്യൂറിക്കും രസതന്ത്ര നോബലും ലഭിച്ചു നോബൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഒക്ടോബർ പത്തിനോടകമാണ് ഇവ വിതരണം ചെയ്യുന്നത് ആൽഫ്രഡ് നോബലിന്റെ ചരമദിനമായ ഡിസംബർ പത്തിനാണ് പ്രദേശമായ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ സ്വീഡൻ നോർവേ എന്നീ രാജ്യങ്ങളാണ് നോബൽ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനവും വിതരണവും സംഘടിപ്പിക്കുന്നത് ഇതിൽ നോർവേ സമാധാന നോബൽ സമ്മാനവും സ്വീഡൻ മറ്റു നോബൽ സമ്മാനങ്ങളുമാണ് കൈകാര്യം ചെയ്യുന്നത് ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കായുള്ള ഈ പുരസ്കാരം ലോക ജനതയെ കൂടുതൽ മനുഷ്യ സ്നേഹികളാക്കി പ്രവർത്തിക്കാൻ പ്രചോദിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശ